വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തമ്പ് നോട്ടും ഫിഗർ ഓഫ് എയ്റ്റ് നോട്ടും. തമ്പ് നോട്ട്, ഈ തമ്പിനോട്ട് നമ്മൾ ചെയ്യുന്നത് സാധാ കെട്ട്, നമുക്കെല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന കെട്ടാണ്. ചുറ്റി നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കെട്ടാണത്, സാധാ കെട്ട്. ഇതാണ് തമ്പിനോട്ട്. നമുക്ക് ഒന്നിലധികം ലൂപ്പുകൾ ഇതുപോലെ തമ്പിനോട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ക്രമത്തിൽ ചെയ്യാം. ഒരേ ടൈമിൽ നമുക്കൊന്നിലധികം ലൂപ്പുകൾ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കർട്ടൻ, ഡോർ കർട്ടൻ ഉണ്ടാക്കാം. ഇതുപോലെ നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ഇതുണ്ടാക്കി ഡോർ കർട്ടനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഹാൻഡിക്രാഫ്റ്റായി. ഇത് നമുക്ക് ഫിഗർ ഓഫ് എയ്റ്റ് നോട്ട്. ഇങ്ങനെ നമുക്ക് ഫിഗർ ഓഫ് എയ്റ്റ് നോട്ട് ഉണ്ടാക്കാം. ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ, ഒരു ലൂപ്പ് ഭാഗം നമ്മൾ വളച്ച് എടുക്കുന്നു, അതിനെ താഴത്തേക്ക് കൂടി ചുറ്റിയെടുത്ത് ഈ മുകളിലെ ലൂപ്പ് ഭാഗത്തേക്ക് കൂടി പുറത്തേക്ക് വലിച്ചെടുക്കും. അപ്പോൾ എട്ട് ആകൃതിയിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ ഫിഗർ ഓഫ് എയ്റ്റ് നോട്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ ഉപയോഗവും ഹാൻഡിക്രാഫ്റ്റ് തന്നെയാണ്. നമുക്ക് ഡോർ കർട്ടൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ അടുപ്പിച്ച് എട്ടാകൃതിയിൽ കെട്ടിയിട്ടാൽ നമുക്ക് ഡോർ കർട്ടനൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ അഴകൾ കെട്ടുമ്പോൾ ഹാങ്ങറുകൾ തൂക്കാൻ വേണ്ടിയിട്ട്, അത് ഹാങ്ങർ കെട്ടി തുണികൾ ക്ലോത്തുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് പോകാതെ കാറ്റ് വരുമ്പോൾ ഒരുമിച്ച് കൂടി കിടക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലെ അഴയിൽ കെട്ടിയിട്ടാലും നമുക്ക് എല്ലാ തുണികളും അകന്നകന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് വരുത്താൻ പറ്റും. ഇതും ഇതിൻ്റെ ഒരു മറ്റൊരു ഉപയോഗമാണ്. കൂടാതെ പൈനിയറിംഗ് പ്രോജക്റ്റുകളിലും പലതരം ഹാൻഡിക്രാഫ്റ്റുകളിലൊക്കെ ഈ കെട്ടുകൾ ഉപയോഗിക്കും.